മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പരിഹാസവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഊരിപ്പിടിച്ച വാളും തോക്ക് ചൂണ്ടിയ കഥയുമെല്ലാം വെറുതെ പറയുന്നതാണെന്ന് സതീശൻ പറഞ്ഞു. രാഹുൽഗാന്ധി എംപിയുടെ 2024 വർഷത്തെ കലണ്ടർ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിഹാസവുമായി രംഗത്തെത്തിയത്. ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നു എന്ന് പറയുന്നത് വെറുതെയാണെന്നും നടന്നു പോകുമ്പോൾ തോക്ക് ചൂണ്ടിയ കഥയും യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഉത്സവത്തിന് വല്ല കുട്ടികളും കളിത്തോക്ക് ചൂണ്ടിയിട്ടുണ്ടാവുമെന്നും പ്രതിപക്ഷ നേതാവ് പരിഹരിച്ചു. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ രാഹുൽഗാന്ധിയുടെ 2024 വർഷത്തെ കലണ്ടർ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പല കുട്ടികളെ കളിത്തോക്ക് മേടിച്ച് അവരിങ്ങനെ കാണിച്ചായിരിക്കും. കിഷിൻ ടിഷ്യു എന്ന് കാണിക്കും പിള്ളേര്, കിഷിൻ ടിഷ്യു എന്നറിയും പിള്ളേരല്ലേ, അങ്ങനെ ആരെങ്കിലും കാണിച്ചതായിരിക്കും. എല്ലാ ഏകാധിപതികളെയും യോജിപ്പിച്ചു നിർത്തുന്ന ഒരു ഘടകമാണ് ഭയമെന്നും രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ സ്വയം മാർക്കറ്റിംഗ് ആണെന്നും വി ഡി സതീശൻ പറഞ്ഞു. സ്വയം നമ്മളെ ബ്രാൻഡ് ചെയ്തില്ലെങ്കിൽ ശത്രുക്കൾ നെഗറ്റീവായി ബ്രാൻഡ് ചെയ്യും. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ബി ജെ പി പപ്പുവെന്നും പക്വതയില്ലാത്തവനെന്നും ബ്രാൻഡ് ചെയ്തതെന്നും വി ഡി സതീശൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ചത് എന്താ, രാഷ്ട്രീയത്തിൽ നമ്മളോ നമ്മുടെ സഹപ്രവർത്തകരും നമ്മളെ ബ്രാൻഡിയാണ്, മാർക്കറ്റിംഗ് ആണ്, രാഷ്ട്രീയം മാർക്കറ്റിംഗ് ആണ്. ഒരു ഉൽപ്പന്നം വിറ്റഴിക്കുന്നത് പോലെയാണ്, നമ്മളെ നമ്മൾ ബ്രാൻഡിയാണ്, നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഇല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് സൈഡിനേക്കാൾ കൂടുതൽ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ ശത്രു അത് വെച്ച് ഇല്ലാത്തതുണ്ടാക്കി പ്രചരിപ്പിച്ച് നമ്മുടെ ശത്രു നമ്മളെ ബ്രാൻഡ് ചെയ്യും. രാഹുൽ ഗാന്ധി കൃത്യമായി ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല അന്നും അദ്ദേഹം രംഗത്തേക്ക് വരുമ്പോ. അപ്പോ ബി ജെ പി ആണ് അദ്ദേഹത്തെ ബ്രാൻഡ് ചെയ്തത്. അദ്ദേഹത്തെ പപ്പു എന്ന് കളിയാക്കി വിളിച്ചു, അദ്ദേഹം സ്ഥിരതയില്ലാത്ത ആളാണെന്ന് പ്രചരിപ്പിച്ചു, അവൾ വായിക്കൊണ്ടൊക്കെ പ്രചരിപ്പിച്ചു, നെഗറ്റീവായിട്ട് ബ്രാൻഡ് ചെയ്തു. എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കുന്ന മതേതരത്വമാണ് ഇന്ത്യയിലേത്. അത് മതനിരാസമായ പാശ്ചാത്യ മതേതരത്വമല്ല. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ സംഭവിച്ച അതേ കാര്യങ്ങൾ 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലും നടക്കുന്നു. ഗീബൽസിയൻ കള്ളപ്രചാരണങ്ങൾ അതേപടി അഭിനവ ഗീബൽസിയന്മാരും നടപ്പാക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. രാജ്യങ്ങളിലെ സെക്യുലറിസം എന്ന് പറയുന്നത് റിജക്ഷൻ ഓഫ് റിലീജിയൻ ആണ്, മതത്തിന്റെ പൂർണ്ണമായ നിരാസമാണ്. ഇന്ത്യയിലെ സെക്യുലറിസം പാശ്ചാത്യ നാടുകളിലെ സെക്യുലറിസമായി വേറിട്ട് നിൽക്കുന്നത് അത് ഇൻക്ലൂഷൻ ഓഫ് റിലീജിയൻ ആണ്, മതങ്ങളെ ചേർത്ത് പിടിക്കലാണ്. അവരെ ഒഴിവാക്കുന്നതല്ല, നിരസിക്കുന്നതല്ല, അവരെ ചേർത്ത് പിടിക്കുന്നതാണ്. ഇപ്പോൾ അതിതീവ്ര ദേശീയതയാണെന്നും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ദേശീയതയുമായി അതിന് യാതൊരു ബന്ധവുമില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ 2024 വർഷത്തെ കലണ്ടർ ഡോക്ടർ എം എൻ കാരശ്ശേരിക്ക് നൽകി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ അധ്യക്ഷനായി, എ പി അനിൽകുമാർ എം എൽ എ, വി എസ് ജോയ്, എൻ ഡി അപ്പച്ചൻ, സി പി ചെറി മുഹമ്മദ്, സി കെ കാസിം, എം സിറാജുദ്ദീൻ, ആര്യാടൻ ഷൗക്കത്ത്, ബാബു പൈക്കാട്ടിൽ, പി ജി മുഹമ്മദ്, എൻ കെ അബ്ദുറഹ്മാൻ, അന്നമ്മ ടീച്ചർ, കെ പി സൂഫിയാൻ, അബ്ദു കോയങ്ങോറൻ, എം സിറാജുദ്ദീൻ, ബോസ് ജേക്കബ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. സി ടി വി പ്രാദേശിക വാർത്താ മുക്കം.